മറ്റു ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെ ശ്രദ്ധപ്പെടുത്താനുള്ളത്. ഈ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇത് ഗോവല്ലേ? ഗോവയാണ്. ഇതിലൊരു കമന്റ് വന്നു, യൂട്യൂബിൽ 1 മില്യൺ ആയപ്പോൾ ഡ്രസ്സിന്റെ റെക്കോർഡ് കുറഞ്ഞു. ഇതും എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു പച്ച മനുഷ്യനായിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. കോമൺ ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നത്. റീച്ച് കിട്ടാൻ വേണ്ടി ഡ്രസ്സിന്റെ ഇറക്കം കുറയ്ക്കണമെന്നുള്ളത് വൃത്തികേടായില്ലെങ്കിൽ ഭാഗ്യം. ഡ്രസ് എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ട് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഉടുതുണി ഉടുക്കാതെ ഇവിടെ നടക്കാന്ന് വിചാരിച്ചാ ഈ കുറുപ്പിന്റെ ഗുണം മാറും. നിന്റെ അമേരിക്കൻ കളി കുറെ കൂടുന്നുണ്ട്. അതിപ്പോ റീച്ച് കൂടാനോ കുറയാനോ വേണ്ടിട്ട് ചെയ്യണതാ പിന്നില്ല. ഈ വേഷത്തിന്റെ ഒക്കെ പുറത്താണ് ഈ വിവരം കേട്ട ജാതികള് എനിക്ക് അല്പം വില തരുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മുടെ ബോഡിയാണ്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും ഇടാന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വസ്ത്രത്താൽ മൂടപ്പെടാനുള്ളതല്ല ശരീരം, ശരീരാവയവങ്ങളിൽ കാറ്റും വെളിച്ചവും കടക്കത്തക്ക വിധം വേണം വസ്ത്രങ്ങൾ ധരിക്കേണ്ടത്. ഇതിനിപ്പ എന്താ ഒരു കുഴപ്പം? മോള് നോക്കിയേ എന്റെ കൂടെ പറപ്പേ, മൂട്ടിന് സ്വല്പം തുണി പോയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. അതിന് ഇത് തനിച്ചല്ലോ ഇടണത്, അടിയിൽ വേറെ സാധനങ്ങൾ കിട്ടട്ടല്ലേ ഇടണത്. പണ്ട് ഞാൻ ഇടുന്നുണ്ടാവില്ല, കാരണം എന്താ വെച്ചാൽ ഞാൻ എന്റെ ബോഡിയിൽ അത്ര കോൺഫിഡന്റ് ആയിരുന്നില്ല. ഇന്നിപ്പോ ഞാൻ കോൺഫിഡന്റ് ആണ്. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. രണ്ട് തേങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. നാളെ ചിലപ്പോ ഇടണ്ടാന്ന് തോന്നും. അപ്പൊ ഞാൻ ചിലപ്പോ വലിയ ഡ്രസ് ആവുക, ഞാൻ ചെറുതാക്കും. അതൊക്കെ നമ്മുടെ ഒരു കംഫർട്ട് ആണല്ലോ. തുടർന്നും ഈ ബഹിഷ്കരണം നടത്താൻ എനിക്ക് മടിയില്ല. അയ്യോ അയാൾക്ക് ഭ്രാന്താണ്. അയ്യോ തൽക്കാലം ഇത്രയും മതി, വരട്ടെ.